Hi friends, Assalamu alaikum. Welcome back to Glitters. In this video, we will talk about money planning and propagation. We will talk about care and care. Then we will talk about the video. ഈ മണി പ്ലാനിന്റെ മറ്റൊരു പേരാണ് പോത്തോസ്. ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഗോൾഡൻ പോത്തോസ് ആണ്. അതായത് ഇങ്ങനെ ഗ്രീൻ ലീഫിൻ്റെ മുകളിൽ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ ഒരു ടൈപ്പ് പ്ലാന്റിനാണ് നമ്മൾ ഗോൾഡൻ പോത്തോസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ടൈപ്പ് തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് മണി പ്ലാന്റ് വെള്ളത്തിലും മണ്ണിലും ഒരേപോലെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. അതേപോലെ തന്നെ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഇത് നമുക്ക് വളർത്തിയെടുക്കാം. നമ്മൾ വളരെ കുറഞ്ഞൊരു കെയർ മതി ഈ മണി പ്ലാന്റ് വളർത്തിയെടുക്കാൻ. അപ്പോൾ ഒരു സ്റ്റാർട്ടേഴ്സിന്, ഒരു ഗാർഡനിങ്ങിനൊക്കെ സ്റ്റാർട്ടേഴ്സിന് ഏറ്റവും പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ് മണി പ്ലാന്റ്. ഇത് നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് കൂടിയാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു വലിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ലീഫ് ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ലീഫ് കട്ട് ചെയ്യുമ്പോൾ ദാ ഈ നോഡിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ നോഡിൻ്റെ ഇവിടെ നിന്നാണ് ഇതിന് വേര് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ കേട് വന്ന ലീവ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് കളയുക. എന്നിട്ട് നമ്മൾ ഒരു ജാറിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഒരാഴ്ചക്കുള്ളിൽ തന്നെ വേര് വരും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കെയർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വെക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ആഴ്ചയിലും ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കണം. ഇതിപ്പോൾ കണ്ടോ, ഇതിങ്ങനെ വെള്ളത്തിൽ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം വേരുകൾ വന്നിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം ഇതിന് എത്രത്തോളം വേര് വന്നിട്ടുണ്ടെന്ന്. ഞാൻ ഓരോ ലീഫാണ് കട്ട് ചെയ്തിട്ടത്. ഇപ്പം വേരുകളൊക്കെ വന്നിട്ട് അതിന് ഒരുപാട് വേറെ ലീവ്സ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇത് വെള്ളത്തിലും ഇങ്ങനെ വളർന്നു വരും. നോർമൽ മണ്ണിൽ വളരുന്ന പോലെ തന്നെ വെള്ളത്തിലും വളർന്നു വരും. ഇനി വേണമെങ്കിൽ നമുക്കിത് മാറ്റി നടാം. ഇതിങ്ങനെ വേറൊരു ഇതിലേക്ക്, ഇനി മണ്ണിലേക്ക് മാറ്റി നടാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാനൊരു പൊട്ടി കപ്പിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത ഒരു മണി പ്ലാന്റ് ആണ് ഇത്. ഇതിൽ ഞാൻ ആകെ ഒരു ഒറ്റ ലീഫാണ് വെച്ച് കൊടുത്തത്. ഇപ്പോൾ ഇത് വലുതായിട്ട് നല്ല വലുതായിട്ടുണ്ട്. ഇത്രയും നീളം വെച്ചിട്ടുണ്ട്. ഇത് ഹാങ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതൊരു പോട്ടിലും നിങ്ങൾക്ക് മണി പ്ലാന്റ് വളർത്തിയെടുക്കാം. ഇനി ഈ വേര് വന്നിട്ടുള്ള മണി പ്ലാന്റ് നമുക്ക് മണ്ണിലേക്ക് എങ്ങനെ മാറ്റി നടാമെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം ഇതുപോലൊരു പോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനിപ്പോൾ ഹോളില്ല കേട്ടോ. ഇനി ഹോളില്ലാത്തത് കാരണം ഞാൻ ഇതിലേക്ക് കുറച്ച് കല്ലോ അല്ലെങ്കിൽ ചരക്കല്ലോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കല്ലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കല്ലിനടുത്ത് ഒരുപാട് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ലക്കാ ബോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വെള്ളം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് നമുക്ക് ചാർക്കോൾ കൂടി ഇട്ട് കൊടുക്കണം. അത് സ്മെല്ല്, ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കുക. മണ്ണ് നമുക്ക് പിന്നെ കൊക്കോ പീറ്റും മണ്ണും ഒരേപോലെ മിക്സ് ചെയ്തിട്ടാണ് ഈ മണ്ണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഔട്ട്ഡോർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി മിക്സ് ചെയ്യുക. അല്ല, ഇൻഡോറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചായപ്പൊടിൻ്റെ ചണ്ടി ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. അതൊക്കെ നമ്മുടെ മണി പ്ലാന്റ് നന്നായിട്ട് വളരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ ഈ ഒരു ഒറ്റ ലീഫ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു തൈ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ വെച്ച് ഈ ഒരൊറ്റ ഒന്ന് വെച്ച് കൊടുത്താൽ ഇതുപോലെ ഇതേപോലെ ഹാങ് ചെയ്ത് ഇങ്ങനെ ഇതിങ്ങനെ വളർന്നു വരും. ഇതിപ്പം ബുഷിയല്ല, പക്ഷേ ഇതിങ്ങനെ ഹാങ്ങിങ് ടൈപ്പാണ്. ഇനി നിങ്ങൾക്കിത് ബുഷിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ തൈകൾ ഇതിലേക്ക് ഒരുമിച്ച് ഈ മണ്ണിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ബുഷിയായിട്ട് കിട്ടും. ഈ
ഇനി ഈ മണി പ്ലാന്റ് ഔട്ട്ഡോർ വെക്കുമ്പോഴും ഇൻഡോറിൽ വെക്കുമ്പോഴും ഇത് നനയ്ക്കുന്ന രീതിക്ക് മാറ്റമുണ്ട്. നമ്മൾ ഇൻഡോർ ആണ് വെക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നനയ്ക്കുന്നത് നമുക്ക് എന്നും നനച്ചു കൊടുക്കാൻ പാടില്ല. ഔട്ട്ഡോർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും വേണമെങ്കിലും നനച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ ദിവസം വിട്ടിട്ട് നനച്ചു കൊടുക്കാം. ഇൻഡോർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ മണ്ണ് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിൻ്റെ മണ്ണ് ഇതുപോലെ ഫിംഗർ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ മണ്ണ് നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കാൻ പാടില്ല. ഇതിപ്പോൾ പറ്റി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നനച്ചു കൊടുക്കുക. നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ ഈ വെള്ളം ഒഴുകിപ്പോവണം. അങ്ങനെ നന്നായിട്ട് നനച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെ ഈ മണ്ണ് ഡ്രൈ ആയിട്ട് മാത്രമേ അടുത്തത് നനയ്ക്കാൻ പാടുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഔട്ട്ഡോർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ന് നനച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതുപോലെ യെല്ലോ ലീവ്സ് അല്ലെങ്കിൽ കേട് വന്ന ലീവ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് ഒഴിവാക്കണം. പിന്നെ വളരെ ചെറിയൊരു കെയർ കൊടുത്താൽ തന്നെ നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഈ മണി പ്ലാന്റ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.